അസ്സലാമു അലൈക്കും, നമസ്കാരം. സിർബേസ് ടൈം പാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു കളർഫുൾ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്നും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നോക്കിയാലോ. ഒപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റിയും ഒപ്പം തന്നെ കളർഫുള്ളുമായിട്ടുള്ള ഈ ഡിഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് കമ്പ് വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന ചോളത്തിൻ്റെ കുരുക്കൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 4 ചോളത്തിൻ്റെ കുരുക്കളുണ്ട്. അതിലേക്ക് ഞാനത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളവും ഒപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പൊടി ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് 5 വിസിൽ വേവിച്ചിട്ടിട്ടാണ്. ശേഷം ഒരു ബൗളെടുത്തിട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ചോളക്കുരുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും, അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളുടെ ഈ ചോളത്തിലേക്ക് ഒന്ന് കവറായിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സായിട്ട് എടുക്കണം. മൈദ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ടാക്കിയിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ കോട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കയറാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. ഇപ്പം നമ്മളുടെ ചോളം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇപ്പം ഇവിടെ ഞാൻ മുഴുവനും ചോളവും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റുകയാണ്. ശേഷം ആ എണ്ണയിലേക്ക് നമ്മളൊരല്പം കൂടുതൽ കറിവേപ്പില കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കറിവേപ്പിലയും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1 കാപ്സിക്കത്തിൻ്റെ 1/2 ഭാഗം 1 സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞതും 1 സവാള ചതുരത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചോളം വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോളം അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പം ഞാൻ ഇവിടെ നല്ല സൂപ്പറായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു കളർഫുള്ളല്ലേ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കുറച്ചധികം നമ്മൾ എണ്ണയിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും, പിന്നെ കുറച്ച് നേരം മാത്രം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആകും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. 2 രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 1/2 ഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണിത് ഫ്രൈ ചെയ്തിട്ടെടുത്തത്. ഓൾറെഡി നമ്മൾ ഇത് കുക്ക് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് മസാല ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോളം കൈ കിട്ടുമ്പോൾ ഇനി എന്താ ചെയ്യുക, അത് എങ്ങനെയാണ് ഒരു വെറൈറ്റിയിൽ ചെയ്യാമെന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.